അനുഗ്രഹങ്ങൾക്ക് കാലവിളംബം വരുത്താത്തത് ദൈവരാജ്യത്തിൻ്റെ നയപരമായ നിലപാട് ആണ് എന്ന് സുവിശേഷകൻ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത് അവിടുത്തെ അമ്മയുടെ മധ്യസ്ഥതയിൽ ആണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ അനുഗ്രഹം ലഭിക്കും എന്നാണ് കാനയിലെ കല്യാണ അത്ഭുതം യോഹന്നാൻ 2:5 വെളിപ്പെടുത്തുന്നത്. കൃപാസനം ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ വെച്ച വിഷയങ്ങൾക്ക് പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് മറ്റു പ്രാർത്ഥനകളെക്കാൾ എളുപ്പത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നു എന്നാണ് കണ്ടുവരുന്നത്. കൃപാസനത്തിൽ വന്നാൽ അത് നിങ്ങൾക്ക് നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യാം. കൃപാസനം ഉടമ്പടി ധ്യാനത്തിന് വരുന്നവർക്ക് ആദ്യ ചൊവ്വാഴ്ചയും 3rd Sunday ആദ്യ ഞായറും കൃപാസനം അൾത്താരയിൽ അനുഭവസ്ഥർ പറയുന്ന സാക്ഷ്യങ്ങൾ നേരിട്ട് കേൾക്കാവുന്നതാണ്. ഉടമ്പടിയിൽ ദൈവാനുഗ്രഹം ഇത്രയും സ്പീഡാകാൻ കാരണം അതിൻ്റെ തിരുവചന പശ്ചാത്തലമാണ്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കൃപാസനം പ്രസാദപര മാതാവിനോടുള്ള ഭക്തി നാൾക്കു നാൾ വർദ്ധിച്ചു വരുന്നതായി നമുക്ക് ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുന്ന ഏത് ദൈവമക്കളെയും അമ്മ കൈവിടില്ല. അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു അത്ഭുതകരമായ ഇടപെടലാണ് അമ്മ നമുക്ക് വേണ്ടി തൻ്റെ തിരുക്കുമാരനായ യേശു നിന്നും വാങ്ങി തന്നത്. നമുക്ക് അമ്മയോട് നിന്ന് മാധ്യസ്യം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്യം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 December 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്ക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മയെ, പരിശുദ്ധ അമ്മയെ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ബഹുമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകമരത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3rd ഉയർത്ത് സ്വർഗത്തിലേക്ക് നിന്നു സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മകനെ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. പരിശുദ്ധ കൃപാസനം പ്രസാദപരമാതാവേ, ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ നിയോഗ ഉടമ്പടിമേൽ കർത്താവായി യേശു വാങ്ങി തരുവാൻ പ്രത്യേകം ആ ദിവസം നിൽക്കണമേ. ആമേൻ.